കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവ് പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയെന്ന് സംശയിക്കുന്നയാളെ കണ്ടെത്തിയില്ല. പ്രദേശവാസികളും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും വെള്ളിയാഴ്ചയും തിരച്ചിൽ തുടരുകയാണ്. ബുധനാഴ്ച രാത്രിയോടെയാണ് ഒരാൾ പുഴയിൽ ചാടിയതായി നാട്ടുകാർ സംശയം ഉന്നയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പാനൂർ സ്വദേശി KV രമേശന്റെ ഗുഡ്സ് ഓട്ടോ റോഡിനു മുകളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ കാണാതായതായി പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. തുടർന്ന് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രമേശന്റെ ഫോൺ പറശ്ശിനിക്കടവിലാണെന്ന് കണ്ടെത്തുകയും പോലീസ് എത്തി ഓട്ടോ പരിശോധിക്കുകയും പേഴ്സ്, മൊബൈൽ, ചെരുപ്പ് എന്നിവ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാവിലെ പാനൂർ പോലീസ് എത്തി ഓട്ടോ രമേശന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് തളിപ്പറമ്പ് അഗ്നിശമന യൂണിറ്റ് എത്തി പറശ്ശിനിക്കടവ് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച രാവിലെയും ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ തുടരുകയായിരുന്നു. പറശ്ശിനിക്കടവ് പാലം മുതൽ വളപട്ടണത്ത് നിർമ്മാണം നടക്കുന്ന പുതിയ പാലം വരെയും ഇരുകരകളിലും തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വെള്ളം ചുഴറ്റി തിരച്ചിൽ നടത്താനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടിയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.